വിശ്വാസവും ഇടകലർന്നു നിൽക്കുന്ന 1400 വർഷം പഴക്കമുള്ള കാസർഗോഡിന്റെ സംസ്കാരത്തെ വളരെയധികം സ്വാധീനിക്കുന്ന പള്ളിയാണ് മാലിക് ഇബ്നു ദിനാർ മസ്ജിദ്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി 2nd ഖലീഫയായ ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലഘട്ടത്താണ് മാലിക് ഇബ്നു ദിനാറും അനുയായികളും കേരളത്തിലെത്തുന്നത്. ഇസ്ലാം മതം കേരളത്തിലുണ്ടെന്ന അടയാളത്തിന്റെ 10 പള്ളികളിലൊന്നാണ് ഇന്ന് തളങ്കരയിൽ കാണുന്ന മാലിക് ഇബ്നു ദിനാർ മസ്ജിദ്. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക മേഖലകളിൽ ഈ മസ്ജിദിന്റെ കീഴിൽ ഗണ്യമായ സംഭാവനകൾ ഇന്ന് നടത്തപ്പെടുന്നുണ്ട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പള്ളിയിലേക്ക് ഉള്ളത്. ഉത്തര മലബാറിലെ പ്രസിദ്ധമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പലയിടങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്താറുണ്ട്. AD 600 നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് ഈ മസ്ജിദിന്റെ ചരിത്രം പറയുന്നത്. ഫുആദുൻ ശഗൂഫുൻ ഇലാ റബ്ബിഹി